ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഓൺലൈൻ മീഡിയ. ഞാനിന്നൊരു പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ബീഫ് ടേസ്റ്റിയായ ചക്കക്കുരു കട്ട്ലറ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ചക്കക്കാലമായതുകൊണ്ട് എല്ലാവർക്കും ചക്കയ്ക്ക് കിട്ടുന്ന ഒരു സമയമാണല്ലോ ഇത്. എന്തായാലും ആരും ഇനി ചക്കക്കുരു വലിച്ചെറിയണം. ചക്കക്കുരു കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ചക്കക്കുരു കട്ട്ലറ്റിന് വേണ്ട ചേരുവകളായ ആദ്യം തന്നെ ചക്കക്കുരുവിൻ്റെ വെള്ള നിറത്തിലുള്ള തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുന്നു. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ചെടുക്കുക. എന്നിട്ടിത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിൽ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ കേബേജ് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വൈറ്റ് ആൻഡ് യെല്ലോ ഒന്ന് രണ്ടാക്കി മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ റസ്ക് പൊടിച്ചെടുക്കുക. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ചീനച്ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കും. സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ട് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേബേജ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി കട്ട്ലറ്റിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചക്കക്കുരു വേവിച്ച് പൊടിച്ചെടുത്തതും വെജിറ്റബിൾ മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സാക്കി കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മഴത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുത്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി മാറ്റുക. കൈകൊണ്ട് തന്നെ നല്ല പോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ വെള്ളയും പ്ലസ് ഗോതമ്പ് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്ത് അതിലേക്കൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് റസ്ക് പൊടിയിലൊന്ന് പൊതിഞ്ഞെടുക്കുക. റസ്ക് പൊടിയിൽ കട്ട്ലേറ്റ് നന്നായി ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ ഓരോന്നും കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി മാറ്റി ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ചീനച്ചട്ടിയിൽ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി കട്ട്ലേറ്റ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും. ഒരു ഭാഗം നല്ലപോലെ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കഴിക്കാൻ പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചക്കക്കുരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു കട്ട്ലേറ്റ് നല്ല ടേസ്റ്റിയാണ്. കാരണം പലരും പല രീതിയിലാണ് ചക്കക്കുരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ചക്കക്കുരു കട്ട്ലേറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയപ്പോൾ, വീട്ടിലുള്ളവരൊക്കെ ഇത് കഴിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് ബീഫ് കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒരു പുതിയ ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.